ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം ടൗണിൽ ഹൃദ്യ മ്യൂസിക്സ് എന്ന സ്ഥാപനം നടത്തുന്ന മാനാക്കുഴിയിൽ സുനിലിന്റെ കടയിലാണ് ഓഡിയോ കാസറ്റുകളുടെ ശേഖരമുള്ളത്. സുനിൽ 1986 കരിമണ്ണൂരിലാണ് ആദ്യം കാസറ്റ് കട തുടങ്ങുന്നത്. പിതാവ് എം കെ പരമേശ്വരൻ ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്നു. അതിനാൽ സുനിലിനും സംഗീതത്തോട് വലിയ താല്പര്യമാണ്. ഞാൻ ഈ കാസറ്റുകൾ സൂക്ഷിക്കുന്നതിലേക്കുള്ള സാഹചര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ബാല്യകാല ഓർമ്മകളാണ് ഇതിലേക്ക് വന്നത്. അതായത് 86 ആദ്യം കാസറ്റുകളുടെ കരിമണ്ണൂർ തുടങ്ങുന്നത്. ആ വർഷമാണ് തരങ്ങണിയുടെ അയ്യപ്പഭക്തിയാനം വോളിയം 6 ഇറങ്ങിയത്. ആനയിറങ്ങി മാമലയിൽ നിന്നൊരു പാട്ടിറങ്ങിയ വർഷമാണ്. ആ വർഷമാണ് കട തുടങ്ങിയത്. അപ്പോൾ അതെൻ്റെ ഒരു ഓർമ്മയിലാണ്. അതിലുപരി ആദ്യം ആയിട്ട് ഞാൻ ശബരിമലയിലേക്ക് പോകുന്നു ആ വർഷമാണ്. അങ്ങനെ ഒരേ കാസറ്റ് എടുക്കുമ്പോഴും നമ്മളെ ഒരേ കാലഘട്ടത്തിലെ ഓർമ്മകൾ വന്നു. 1999 സ്വന്തം നാടായ വണ്ണപ്പുറത്ത് സുനിൽ കട തുടങ്ങി. ഇതിനിടയിൽ CD വ്യാപകമായി. അതോടെ സിനിമാ സംഗീത CD വാടകയ്ക്ക് കൊടുക്കാനും വിൽക്കാനും തുടങ്ങി. എന്നാൽ കാസറ്റുകളെ സുനിൽ കൈവിട്ടില്ല. അതെല്ലാം സൂക്ഷിച്ചു വെച്ചു. മൊബൈൽ ഫോണിലൂടെ സിനിമ കാണുന്ന കാലഘട്ടമായതോടെ CD അന്വേഷിച്ചും ആരും വരാതായി. ഇതോടെ CD വിൽപ്പന നിർത്തി. എന്നാൽ കാസറ്റുകളെ പടിയിറക്കാതെ ചേർത്തു പിടിച്ചു. 1948 മുതലുള്ള മലയാളം, തമിഴ്, ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭക്തിഗാനങ്ങളുടെയും ശേഖരം സുനിലിന്റെ പക്കൽ ഇപ്പോഴുമുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള പാട്ടുകളും ഉണ്ടായിരുന്നു. അതായത് കഥാപ്രസംഗം, അയ്യപ്പഭക്തിഗാനം, അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ, മുസ്ലിം ഗാനം, നാടൻ പാട്ടുകൾ, പിന്നെ ഡാൻസിൻ്റെ ഗാനങ്ങൾ, എല്ലാ പാട്ടുകളുടെയും കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന ഭക്തിഗാനം അയ്യപ്പഭക്തിഗാനത്തിലെ വോളിയം 6 ആനയിറങ്ങ് മാമലയിൽ നിന്നുള്ള പാട്ടും ഗംഗയാർ വെറുക്കുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. അതുപോലെ തന്നെ ക്രിസ്ത്യ ഭക്തിഗാനത്തിലെ സ്നേഹപ്രഭാവവും സ്നേഹപ്രതീകവുമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ള കാസറ്റ്. അതായത് മണിച്ചേട്ടൻ മരിക്കുന്നതോളം വരെ ഇറങ്ങിയ കാസറ്റുകൾ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അത് സെയിൽസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓണത്തിനിടയ്ക്ക് പൂട്ടുവച്ചേടം, ദേ മാവേലി 9, അങ്ങനെ കോമഡി കാസറ്റുകൾ, അതിലുപരി പഴയ വീടിരായ്പൻ്റെ കഥാപ്രസംഗങ്ങൾ കാസറ്റ്, അതും കറക്റ്റ് വിറ്റ് പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ ഓണകാലം, ഓണത്തിൻ്റെ സീസൺ വന്നു കഴിഞ്ഞാൽ തരങ്ങണിയുടെ കാസറ്റ് എല്ലാവരും തന്നെ വന്ന് മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ മണ്ഡലകാലമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന തരങ്ങണിയുടെ കാസറ്റും, രണ്ടാമത് MG ശ്രീമാർ, ബാക്കി പിന്നെ പിന്നണി കായർ, ഇപ്പം മധുബാലകൃഷ്ണ സാറിൻ്റെയും വിറ്റ് പോകാറുണ്ടായിരുന്നു. ഈയിടെയായി ഓഡിയോ കാസറ്റുകൾക്ക് നല്ല ഡിമാൻഡാണെന്നാണ് സുനിൽ പറയുന്നത്. കല്യാണങ്ങളിലും മറ്റും ആഘോഷങ്ങളിലും പഴമയുടെ പ്രൗഢി കൊണ്ടുവരാനായാണ് പുതുതലമുറ ടേപ്പ് റെക്കോർഡറുകളും ഓഡിയോ കാസറ്റുകളും തേടിയെത്തുന്നത്. അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡറുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയവരുമുണ്ടെന്ന് സുനിൽ പറയുന്നു. മാറിയ കാലത്ത് ജീവിക്കാൻ കാസറ്റുകടയ്ക്കൊപ്പം മൊബൈൽ ഫോണിന്റെ അനുബന്ധ ഉപകരണങ്ങളുടെ വിൽപ്പനയും സുനിൽ നടത്തുന്നു. എങ്കിലും ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിന്റെ അടുക്കൽ എത്തുന്നവരാണ് ഏറെയും. ന്യൂസ് ഡെസ്ക്, ഓപ്പൺ വിൻഡോ.